ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായി വെള്ളയപ്പമാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ വെള്ളയപ്പം തയ്യാറാക്കാനായിട്ട് തലേ ദിവസം തന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ വെള്ളയപ്പം തയ്യാറാക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചാണ്. മാത്രമല്ല, വെറും 10 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കാം. വറുക്കാത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. വറുത്ത അരിപ്പൊടി ആകുമ്പോൾ നമ്മുടെ അപ്പം ഒന്ന് കുറച്ച് കുറച്ച് വിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായി പോകാനായിട്ട് ക്രാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വറുക്കാത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവലാണ്. അപ്പോൾ അവൽ ചേർക്കുമ്പോൾ ഞാനിവിടെ ഏകദേശം 3/4 കപ്പോളം എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ എടുത്താൽ മതിയാവും. എന്താണെന്ന് വെച്ചാൽ അവലിൻ്റെ അളവ് കൂടുന്തോറും ഈ അപ്പം സോഫ്റ്റായി കുഴഞ്ഞ പരുവത്തിൽ വരും. അതുകൊണ്ട് ഒരല്പം കുറച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അവൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1-5 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വെള്ളയപ്പത്തിൽ പെട്ടെന്ന് മാവ് ഫെർമെൻറ്റേഷനായി വരാൻ 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഈസ്റ്റാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഈസ്റ്റ് നല്ലതുപോലെ ആക്ടിവേഷനായി വരാൻ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മാവ് അടിച്ചെടുക്കുന്നത് ഇളം ചൂടുവെള്ളത്തിലാണ്. ഒരിക്കലും പച്ചവെള്ളത്തിൽ അടിച്ചെടുക്കരുത്, അതുപോലെ തിളച്ച വെള്ളത്തിലും അടിച്ചെടുക്കരുത്. നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ അടിച്ചെടുക്കുമ്പോഴേ ഇതിൽ ഈസ്റ്റ് നന്നായി ആക്ടിവേറ്റായി വരുള്ളൂ. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കിയിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. സമയമുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വരെ വെക്കാം. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്പച്ചട്ടി ചൂടായതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരു മീഡിയം ചൂടിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ അവലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ട് കുഴഞ്ഞങ്ങനെ പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ അപ്പം ഉണ്ടാക്കുക. അപ്പോൾ ദേ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും അരികുകളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അപ്പം കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുത്തു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തലേ ദിവസവും കൂടി നമ്മൾ തലേ ദിവസം മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നാളെ കാലത്തേക്ക് എന്താ ഉണ്ടാക്കുക, നാളെ കാലത്ത് കറി എന്തുണ്ടാക്കും, അങ്ങനത്തെ കൺഫ്യൂഷനാണ് നമുക്ക് എപ്പോഴും. സാധാരണ ചോറും കറിയും വെക്കുന്നതിനേക്കാൾ ടെൻഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് അമിത ചിന്തകളൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി തലേ ദിവസം നമ്മൾ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി വെക്കാൻ മറന്നു എന്ന് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.